ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഷീനസ് കിച്ചൺ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ബട്ടർ സ്കോച്ച് കപ്പ് കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ്. സിംബ തീമിൽ ചെയ്തിട്ടുള്ള ഒരു കപ്പ് കേക്കാണിത്. ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു കപ്പ് കേക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കപ്പ് കേക്ക് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം അതിൽ ആദ്യം ഒരു അര കപ്പ് അളവിലും അതുപോലെ തന്നെ കാൽ കപ്പ് അളവിലും മൈദ ഇട്ട് കൊടുക്കുകയാണ്. ടോട്ടലി മുക്കാൽ കപ്പ് മൈദ വേണം. അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ വേണം. ഇത് രണ്ടും കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ലാസ്റ്റ് അരിച്ചെടുത്ത് കഴിയുമ്പോഴത്തേന് ഇതുപോലുള്ള തരിയൊക്കെ കാണാം, അത് നമുക്ക് മാറ്റിക്കളയാം. അതിനുശേഷം ഈ ഒരു കൂട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് എഗ്ഗിൻ്റെ ഒരു മിക്സ്ചറാണ് റെഡിയാക്കാനുള്ളത്. അപ്പം അതിനായിട്ട് വേറൊരു ബൗള് വെച്ചു കൊടുക്കുക. അതിലേക്കൊരു 3 കോഴിമുട്ട ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിന് ബട്ടർ സ്കോച്ച് എസെൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പിൽ കുറച്ച് കുറവായിട്ട് പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു അരക്കപ്പിൽ കുറച്ച് കുറവായിട്ട് ഒന്ന് പഞ്ചസാര എടുക്കാം. ടോട്ടൽ മുക്കാൽ കപ്പ് നിറച്ചെടുക്കേണ്ട കാര്യമില്ല, മുക്കാൽ കപ്പിൽ കുറച്ച് കുറവായിട്ടൊന്ന് എടുത്താൽ മതിയാകും. ഇതിപ്പോൾ നിങ്ങൾ പൊടിച്ച പഞ്ചസാരയാണ് എടുക്കുന്നതെങ്കിൽ മുക്കാൽ കപ്പ് നിറച്ച് നമുക്ക് എടുക്കാം. ഇനി ഇത്രയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ആ എഗ്ഗിൻ്റെ യെല്ലോ കളർ മാറി നല്ല വൈറ്റ് ഷെയ്ഡ് ആകുന്നത് വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ആ എഗ്ഗൊക്കെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ്. ഇതിന് പകരം നിങ്ങൾക്ക് 4 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ചേർത്തിട്ടുള്ളത് 3 ടേബിൾ സ്പൂണാണ്. അതും കൂടി കൂടിയിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഞാനിവിടെ ഒരു കാൽ കപ്പോളം പ്രലൈനാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ കപ്പലണ്ടി മിഠായി മേടിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതും യൂസ് ചെയ്യാവുന്നതാണ്. അത് ഞാൻ ഈ ഒരു ഫ്ലോർ മിക്സറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് ഈ ബാറ്ററിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് അതും കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഫ്ലോറിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ ബാറ്ററിൻ്റെ അടിയിലേക്ക് താഴ്ന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ നമ്മൾ അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ഫുള്ളായിട്ട് നമുക്കിതിലേക്കിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ലോ സ്പീഡിൽ ഇട്ടിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബട്ടർ സ്കോച്ചിൻ്റെ ഇതുപോലുള്ള ടോപ്പിംഗ് ആണ്. ഇതിന് പകരം നിങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുന്ന ബട്ടർ സ്കോച്ച് സോസും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംഭവം ചേർത്ത് കൊടുത്തത്. ഇനി പകരം നിങ്ങൾക്ക് സോസും ചേർത്ത് കൊടുക്കാം. അതിനൊരു അളവൊന്നുമില്ല, ഞാനൊരു 2 ടേബിൾ സ്പൂൺ വരെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നന്നായിട്ട് ഈ ഒരു ബാറ്റർ ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഓരോ കപ്പിലേക്കും ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു മെഷറിംഗ് കപ്പ് യൂസ് ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് സ്പൂണോ അല്ലെങ്കിൽ മെഷറിംഗ് കപ്പോ എന്തെങ്കിലും വെച്ചിട്ട് ഒരളവിന് ഒഴിച്ചു കൊടുക്കാം. കപ്പിൻ്റെ ഫുള്ളായിട്ട് ഒഴിക്കരുത്, ഒരു മുക്കാൽ ഭാഗം വരെ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ ഈ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് എനിക്കൊരു 10 കപ്പ് കേക്ക് മതിയായിരുന്നു. അപ്പം ബാറ്റർ ബാക്കിയുള്ളത് കാരണം ഞാൻ അതും കൂടി വേറെ സാധാരണ ഒരു പേപ്പർ കപ്പിലേക്ക് മാറ്റിയിട്ട് അതും ഒന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫുള്ള് ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓൾറെഡി ഞാൻ ഓവൻ ഒരു 150 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാൻ 10 മിനിറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് നമുക്കൊരു 15 മുതൽ 20 മിനിറ്റ് വരെ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചറും ടൈമും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും, അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഒരു 20 മിനിറ്റ്സ് ആയപ്പോഴത്തേന് എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഐസിങ് ചെയ്യാനായിട്ട് ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് N1 100 നോസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മാജിക്കൽ ലേസിൻ്റെ ഐസ് ബ്ലൂ കളർ മിക്സ് ചെയ്തിട്ടുള്ള ക്രീമാണ് എടുത്തിട്ടുള്ളത്.
അത് വെച്ചിട്ടൊന്ന് റോസറ്റാണ് ചെയ്തു കൊടുക്കുന്നത്. കപ്പ് കേക്കിൻ്റെ സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ 10 കപ്പ് കേക്ക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഇതുപോലുള്ള സിംബയുടെ ഫോട്ടോസ് വരുന്ന കട്ടിങ്സ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അതപ്പോൾ അങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കാം. ഇപ്പോൾ ഈ ഒരു കട്ടിങ്സ് ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുള്ളത് സാധാരണ നമ്മളെ ഫോട്ടോ ഒക്കെ പ്രിൻ്റ് എടുക്കുന്ന ആ ഒരു ക്വാളിറ്റി പേപ്പറിലാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ സ്റ്റുഡിയോയിൽ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർ എടുത്തു തരും. ഇനി ഇതുപോലെ കുറച്ച് ടൂത്ത് പിക്കും എടുത്തിട്ടുണ്ട് ഞാൻ. ഇതുപോലുള്ള ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു പ്രിന്റിന്റെ പുറകിൽ നമുക്ക് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ടൂത്ത് പിക്ക് വെച്ചൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ചു നേരം ഒന്ന് ഡ്രൈ ആകാനായിട്ട് ഓരോന്നായിട്ട് മാറ്റി വെക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കപ്പ് കേക്കിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. സാധാരണ ചെയ്യുമ്പോൾ തന്നെ ഒന്ന് അതിനെ ഒന്ന് ആ ഒരു ടൂത്ത് പിക്ക് ഒന്ന് കുത്തി താഴേക്ക് ഇറക്കി വെച്ചാൽ മാത്രം മതിയാകും. ഇതുപോലെ നമുക്ക് ഏത് കാർട്ടൂൺ ക്യാരക്ടേഴ്സ് വേണം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കപ്പ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് കപ്പ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരു ഈസി മെത്തേഡാണ്. അപ്പം നിങ്ങൾക്കും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഇനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം കൃത്യമായി തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ഷീനൂസ് കിച്ചൺ.